മൺറോത്തുരുത്ത് അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ വലിയ പദ്ധതികൾ ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നു. അതുപോലുള്ള ഇടങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നില്ല. അത് നമുക്ക് നല്ല നിലയിൽ നടപ്പിലാക്കി കൊല്ലത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവരിക. നിലവിൽ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അത് കൂടുതൽ സർക്കാർ സപ്പോർട്ടോടുകൂടി ഉയർത്തുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. മീൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ കൊല്ലത്തിന് വലിയ മേഖലയുണ്ട്. അതുപോലെ കിഴക്കൻ മേഖല ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത ഡെസ്റ്റിനേഷൻസ് ടൂറിസം ഭാഷയിൽ പറഞ്ഞാൽ കൊല്ലം ജില്ലയ്ക്കുണ്ട്. അതുകൂടി മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന തരത്തിലൊരു സമഗ്ര പ്ലാൻ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ബീച്ച് ടൂറിസം ലോകത്ത് തന്നെ ഇപ്പോൾ പൊതുവെ കോവിഡിന് ശേഷം ആളുകൾ പ്രിഫർ ചെയ്യുന്നതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ബീച്ചുകൾ എടുത്ത് പരിശോധിച്ചാൽ ബീച്ച് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുള്ള ഇടമാണ്. ശരത്തമ്പളയിൽ പ്രധാനമായിട്ട് കാണേണ്ടത് അഡ്വഞ്ചർ സ്പോർട്സാണ്, വാട്ടർ സ്പോർട്സ്. വാട്ടർ സ്പോർട്സിന് പറ്റിയ ഇടമാണ് കേരളം. ആ വാട്ടർ സ്പോർട്സിന് പറ്റിയ ഇടമായ കേരളത്തെ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് വാർത്തകൾ നൽകി പൊളിക്കുന്നതിൻ്റെ പിന്നിലൊരു ലോബി ഉണ്ടെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരു ട്രെൻഡാണ്. ചാവക്കാട് മാരകമായിരുന്നു, പക്ഷെ ആ വാർത്തയെ പൊളിച്ചുകൊടുത്തത് മന്ത്രിയാണ്. അത് ഇപ്പോൾ കൊല്ലത്ത് തുടങ്ങാൻ പോകണം. കൊല്ലം ജില്ലയിലേക്ക് വർക്കലയിലും അല്ലേ? വർക്കല, തിരുവനന്തപുരത്ത് വർക്കലയിലുണ്ട്, കൊല്ലം ജില്ലയിലേക്ക് ഇത് വരികയാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നു, അതുപോലെ തന്നെ അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പ്രത്യേകതകൾ ഇതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു. നമുക്ക് ഒരുപാട് വാട്ടർ സ്പോർട്സ് ഇനങ്ങളുണ്ട്. നമ്മൾ മാൽദ്വീപ്സിലും ഗോവയിലും മറ്റിടങ്ങളിലൊക്കെ കാണുന്നതാണ്. എന്തുകൊണ്ടത് കേരളത്തിൽ കൊണ്ടുവന്നുകൂടാ? കേരളത്തിലെ ബീച്ച് അതിന് പറ്റിയതാണ്. സർക്കാർ സ്വകാര്യ സംരംഭകരുമായി കൈകോർത്തുകൊണ്ട് ഇത്തരം പദ്ധതികൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാന ജില്ലയാണ് കൊല്ലം. ഒട്ടേറെ തീര ഇടങ്ങളുള്ള, തീരപ്രദേശങ്ങളുള്ള ജില്ലയാണ്. കോസ്റ്റൽ ഹൈവേ വരുന്നതോടുകൂടി കൊല്ലത്തിൻ്റെ ചിത്രം മാറും. ഓരോ 50 കിലോമീറ്റർ ഇടവിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ജലഗതാഗതപാത, അതും കൊല്ലത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തിരുവനന്തപുരം കൊല്ലം വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. കൊല്ലത്തുനിന്ന് തലസ്ഥാനത്തേക്ക് എത്താൻ വളരെ ചുരുങ്ങിയ സമയം മതി. അപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു വിശാലമായ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനിയും ശക്തിപ്പെടുത്തണം, കൊല്ലത്തെ ഇനിയും വികസിപ്പിക്കണമെന്നാണ് ഞങ്ങൾ